നമസ്കാരം ഞാൻ ജയ്മോൻ പഴങ്ങനാട് ഇന്ന് ഇതില് വരാൻ കാരണം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫാമിംഗ് നമ്മുടെ കാനഡയിലെ ഫാമിംഗ് എങ്ങനെ ചെയ്യാം കുറച്ച് പശുവുകളുടെ വിശേഷങ്ങളും അതിൻ്റെ ഫുഡ് പ്രോസസ്സിങ്ങും പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഫീൽഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് അതിനൊക്കെ പരിചയപ്പെടുത്താൻ എഴുതിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഫാമിംഗ് ഇഷ്ടമാണ് പക്ഷേ നമ്മൾ മലയാളികൾ പലപ്പോഴും കുറച്ച് നീങ്ങി നിന്ന് കാണുന്നൊരു സംഭവമാണ് ഫാമിംഗ് അപ്പോൾ ഇതിനെപ്പറ്റി എവിടെ തുടങ്ങണം എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്നൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഫാമിങ്ങിലേക്ക് വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആകുമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്വാഡ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം ഇത് ഹോണ്ടയുടെ ഒരു മെഷീനാണ് ക്വാഡ് ഇതാണ് സാധാരണ ഇവർ ഫാമിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവം ഇത് ടു വീൽ ഡ്രൈവും ഫോർ വീൽ ഡ്രൈവും ആയ ഒരു സംഭവമാണ് ഒരു 6000 തൊട്ടൊരു 10000 ഡോളർ വരെ റേഞ്ചിലാണ് ഇതിൻ്റെ വിലയുള്ളത് അപ്പോൾ ഫീൽഡിൽ 200 ഏക്കർ 300 ഏക്കർ ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് റൗണ്ട് കഴിച്ച് എല്ലാം പശുവിനെയൊക്കെ കൂട്ടിക്കയറ്റാനൊക്കെ എന്തെങ്കിലും മിസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പോയി നോക്കാനൊക്കെ ഉപയോഗിക്കുന്ന വാഹനം ഇതാണ് അപ്പോൾ ഇതുമല്ല വേറെ കുറേ വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഫാമിൻ്റെ വിശേഷങ്ങളും പശുവിൻ്റെ വിശേഷങ്ങളും അതിനെ ഫീഡ് ചെയ്യുന്ന രീതികളും എല്ലാം നമുക്ക് വിശദമായിട്ട് നമുക്ക് കാണാം നമ്മളിപ്പോൾ പൊണോക്ക ഏരിയയിലെ ഒരു ഫാമിലാണ് നിൽക്കുന്നത് നമ്മൾ ഇവിടുത്തെ രീതികളൊക്കെ നമുക്ക് വളരെ അന്യമാണ് കാരണം നമ്മൾ വഴിക്കൂടെയൊക്കെ പോകുമ്പോൾ പലതും കാണാറുണ്ട് കുറേ പശുക്കൾ നിൽക്കണ് കാളകൾ നിൽക്കണ് പക്ഷെ ഇതെന്താണ് എങ്ങനെയാണ് സംഭവം എന്ന് എവിടെ തുടങ്ങണമെന്നും ആർക്കും അറിയില്ല ഈ കുറച്ച് വീഡിയോസിൽ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫാം തുടങ്ങണവർക്ക് അവരെങ്ങനെയാണ് കാര്യങ്ങൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് ഇതെന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കഴിഞ്ഞ 24 വർഷമായിട്ട് ഈ ഫീൽഡിൽ വളരെ എക്സ്പേർട്ടായ സ്റ്റീഫനാണ് പുള്ളിയാണ് നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് യു ക്യാൻ സേ ഹൈ ടു ദ വ്യൂവേഴ്സ് ഹലോ എവരിബഡി നൈസ് ദാറ്റ് യു ആർ ഹിയർ താങ്ക് യു നമുക്ക് പതുക്കെ ഫാമിലേക്ക് പോകാം അവിടെയാണ് എല്ലാ പശുക്കളും ഉള്ളത് അപ്പോൾ അതിൻ്റെ ബ്രീഡും അത് ഓണറിനോടുള്ള സ്നേഹമൊക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ഇവർ വളരെ സ്നേഹത്തോട് ഓടി വരുന്ന നല്ലൊരു കാഴ്ചയാണ് നമുക്ക് അത് കാണാം കേട്ടോ പുറകിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നിങ്ങൾക്ക് അതെല്ലാം ഓടി വരുന്നത് നമ്മുടെ ഓണറിനെ കണ്ടിട്ടാണ് സ്റ്റീഫന് അത് ഇവരോട് സംസാരിക്കാനുള്ള പ്രത്യേക ഭാഷയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാത്തിനെയും കൂടണമെങ്കിൽ ഭയങ്കര ഹൗൾ ചെയ്ത് കൂവുന്ന രീതിയിൽ പെട്ടെന്ന് പ്രത്യേക രീതിയിൽ അവർ വിളിക്കും വിളിച്ചു കഴിയുമ്പോൾ എല്ലാം ഇതേപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വളരെ സ്നേഹത്തോടുകൂടി ഡു യു മൈൻഡ് മേക്കിംഗ് ദാറ്റ് സൗണ്ട് ടു കോൾ ദം അവര് റിപ്ലൈ ചെയ്യണമുണ്ടോ പുള്ളി വിളിച്ചപ്പോഴേക്കും അവരെല്ലാവരും റിപ്ലൈ ചെയ്യുന്നുണ്ട് ഐ ട്രെയിൻ ഹിം ഫോർ ദാറ്റ് യു നോ ദി സൗണ്ട് ആൻഡ് ഇൻ ദി സമ്മർ വെൻ ദേ ഓൺ പേസ് ഐ ഹാവ് ടു ചേഞ്ച് മേ ബി എവറി 2 or 3 days ഐ ഹാവ് ടു ചേഞ്ച് ഫ്രം വൺ പേസ് ടു അനദർ സോ ദെൻ ഐ ജസ്റ്റ് കോൾ ദം ആൻഡ് ദേ ആർ കമ്മിങ് സോ ഐ ഹാവ് ടു ലേൺ ദം സോ ഓവർ ടൈം ദേ ലേൺ പ്രീറ്റി ഗുഡ് ആൻഡ് അറ്റ് ദി എൻഡ് ദി ഡോഗ്സ് ആക്ച്വലി റിയലി ഗുഡ് അപ്പോൾ ഇപ്പോൾ നമ്മൾ എങ്ങനെ ഫീഡ് ചെയ്യണം എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കാം First week of June we have enough grass and until then I still have to feed them okay. That's all grown from last year okay. So the feed so we have to feed still all the time in May now so what I have here is they are commercial breeds and no purebred so what I have here is a mix of red Angus black okay. Angus yeah. Then I have some Charolais in there okay. And then I have some Galbfie Wow. So usually Angus is the common breed that we have in Canada, right? Well, I couldn't say that, but common breeds are Charolais, are Simmental, then you have the Red Angus, you have also the Black Angus, oh, yeah. And then Galbfie, so they are, yeah.
you see them everywhere. These are pretty new name for us. It's yeah. hard to pronounce too. yeah. I think nammada prekshakarku idu catch up cheyidirunnengil idokkana ivurthu breedukal പിന്നെ ഇതിനെപ്പറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മോയ്സ്ചറായിട്ട് അവർ സേവ് ചെയ്ത് വെക്കുന്നതാണ്. ഇതിൽ ഓട്സ് ഉണ്ട്, വൈക്കോൽ ഉണ്ട്, പിന്നെ അത്യാവശ്യം വൈറ്റമിൻ ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടാണ് അവർ പ്രിസർവ് ചെയ്ത് വെക്കണത്. അപ്പോൾ ഓൾ ത്രൂ ഇയർ അവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. ഇവിടെ എപ്പോഴും ഫുഡ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ വിശക്കുന്ന പശുക്കൾ വന്ന് ഇവിടെ വന്ന് കഴിച്ച് പതുക്കെ വിശ്രമിച്ച് ഇവിടെ തന്നെ ഇങ്ങ് കൂടും. അതാണ് ഇവിടുത്തെ സിസ്റ്റം. നമുക്ക് കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. അതിന് കുറച്ച് അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഈ പശുവിൻ്റെ പുറത്തൊക്കെ ഈച്ച വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫാമിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാണ് ഉരച്ച് ഉരച്ച് ഈച്ചനെ ഓടിക്കാനൊക്കെയുള്ളൊരു സംഭവം. അപ്പോൾ അത് എങ്ങനെയാണെന്നൊന്ന് നമുക്ക് പരിചയപ്പെടാം. Would you mind explaining yeah. what is this all about? So this is a kettle oil to keep the flies away. And some flies are really bad, for example the horn flies. Mm-hmm. They are small, tiny flies and they come in millions. And they water the kettle so much that they eat less. Oh yeah. So and then here is some oil in here. Okay. So the kettle can scrub here. Uh-huh. And then the oil is running down here and the oil is transporting the insecticide. Oh, okay. So that keeps the flies away a little bit. Okay. അതായത് ഈ സാധനം നമ്മുടെ പശുവിനെ ഇതിൻ്റെ അടിയിൽ വന്ന് കയറി എങ്ങനെ ഉരച്ച് ഉരച്ച് ഫ്ലൈസ് ഒക്കെ വന്നിരിക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ഇത് വെച്ചിട്ടാണ് അവർ ഉരയ്ക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ മേളിലേക്ക് പൊങ്ങണ സമയത്ത് ഇവിടെ നിന്ന് ഇതിലുള്ള ഓയില് താഴേക്ക് വന്ന് ഇത് മെഡിസിനിലും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് വൂണ്ടുണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലും ആ ഓയിലൊക്കെ ഉള്ളതുകൊണ്ട് ഫ്ലൈസ് സ്റ്റേ ചെയ്യും. പുള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലൈസിനെ ഓടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് അവർ ഹെൽത്തി ആവൂല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഫാമിലും അവർ പ്ലേസ് ചെയ്യുന്നൊരു സംഭവമാണിത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഞാനും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇത് വളരെ വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻ. ഇത് നമ്മുടെ ഫാമിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന നേരത്ത് വലിയക്കാട്ട് റോള് പോലെ ബെയിൽ കാണാറില്ലേ, വൈക്കോലിൻ്റെ വലിയ വലിയ റോളുകൾ, അത് ഇടാനുള്ള സാധനമാണ് ഇത്. ആ സെയിം ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഇതിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിതറിപ്പോവില്ല. അപ്പോൾ പശുക്കൾ സൈഡിൽ കൂടെ വന്ന് അത് കഴിച്ച് കഴിച്ച് പതുക്കെ പൊക്കോളും. അപ്പോൾ അത് വേസ്റ്റും ആവില്ല, കുറച്ച് സേവ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവമാണ് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അതിനു വേണ്ടിയുള്ളതാണ്. ഇത് ഒരു ചെറിയൊരു ബോക്സാണ്, അതപ്പോൾ ഫാമുകളിലൊക്കെ കാണാൻ പറ്റും. ഇത് മിനറൽസ് ഫില്ല് ചെയ്തിട്ട് ഇവിടെ വെച്ചേക്കും, അല്ലെങ്കിൽ ആവശ്യമുള്ളതനുസരിച്ച് അവർ ഫുഡിൽ ആ മോയ്സ്ചറായിട്ടുള്ള ഫുഡില്ലേ അതിൽ മിക്സ് ചെയ്ത് പശുക്കൾക്ക് കൊടുക്കും. അപ്പോൾ തൽക്കാലം നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് ഇത് ഒത്തിരി സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സമ്മറിൽ. സമ്മറിൽ വെള്ളമൊന്നും കട്ടപിടിക്കില്ലാത്തതുകൊണ്ട് ഇതാണ് അവർ ഉപയോഗിക്കുന്ന ഒരു വലിയൊരു ടയറാണ്. ടയർ കെട്ടിയിട്ട് അതിൽ വെള്ളം ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. തീരുന്നതനുസരിച്ച് വെള്ളം ഇതിൽ വന്ന് ലോഡ് ചെയ്ത് ഇതിൽ ഫുള്ളായിട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഒരു തേഴ്സ്ഡേ ആയിട്ടുള്ള നമ്മുടെ പശുക്കൾ വന്ന് ഇവിടെ തന്നെ വന്ന് കഴിച്ച് എല്ലാം പൊക്കോളും. നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അധികം കോസ്റ്റ്ലി ആയിട്ടുള്ളതല്ല, വലിയ ട്രാക്ടറിൻ്റെ ടയർ ഇത് ചെയ്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാം ഈ കാണുന്ന വയറുകൾ അതെല്ലാം ഇലക്ട്രിക്കൽ വയറുകളാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഫാമിംഗ് ആണ് ഇവിടെ ഉള്ളത്. കാരണം ഇവിടുത്തെ എല്ലാ പശുക്കളും ഫ്രീ ആയിട്ട് വിട്ടേക്കാണ്. കഴുത്തിലൊരു കയർ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കയറുണ്ടാവും, കയറുണ്ടാവും, വളരെ കൺട്രോൾഡ് ആണ്, നമ്മളൊരു ഫാമിലി അറ്റ്മോസ്ഫിയറിലാണ് വളരുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വൈൽഡാണ്. കാരണം ഒരു 200-300 ഏക്കർ ഓൺ ചെയ്യുന്ന ഫാമേഴ്സ് ആണ് കൂടുതലും. അപ്പോൾ ഇവരെന്താ ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മർ ടൈമിൽ പുല്ല് തന്നെ നിന്നാണ് ഇവർ വളരുന്നത്. അപ്പോൾ ഈ 200-300 ഏക്കർ സ്ഥലം 4-5 ഡിവിഷനാക്കി അവരങ്ങ് തിരിക്കും. അതിനാണ് കൂടുതലും അവർ ഇത് ഈ ഇലക്ട്രിക്കൽ വയർ കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു ഒരു പ്ലേസിൽ അവർ തിന്നു കഴിഞ്ഞതിന് ശേഷം അവരെ അടുത്ത ഇതിലേക്ക് ആക്കും. അങ്ങനെ അങ്ങനെ മാറി മാറി ഓരോ ഇതിലേക്കും കൊണ്ടുപോയി അങ്ങനെ എല്ലാ ഏരിയയും അവർ കവർ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കളത്തിലെ പുല്ല് ലാസ്റ്റായി കഴിയുമ്പോഴേക്കും ഇവിടെ ഓൾറെഡി മുളച്ചിട്ടുണ്ടാകും. അപ്പോൾ വീണ്ടും അവർ ആ പശുവിനെ കൊണ്ടുവന്ന് ആദ്യത്തെ ഇതിൽ തീറ്റും. അങ്ങനെ അങ്ങനെ ആ പ്രോസസ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വൈൽഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇലക്ട്രിക്കൽ വയർ തന്നെയാണ് അവരെ ഈ ചെറുപ്പം തൊട്ട് ഇവർ കണ്ട് വളരുന്നതുകൊണ്ട് ഇത് എവിടെ കണ്ടാലും അവർ സ്റ്റേവേ ചെയ്തോളും. അപ്പോൾ അങ്ങനെയാണ് ഇവർ കൂടുതൽ കൺട്രോൾ ചെയ്ത് നിങ്ങളെ ഈ ലാൻഡിൽ കൊണ്ടുനടക്കുന്നത്.